ഹലോ മെച്ചമ്മേര് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ബി ജി എ എസ് അതിൻ്റെ ക്വാളിഫയർ നടന്നുകൊണ്ടിരിക്കുകയാണ് റൗണ്ട് ത്രീ അത് ഇന്നലെ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് എയ്റ്റും ഗ്രൂപ്പ് ആണ് അവർ ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് ബാക്കി ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നില്ല സോ നമുക്ക് ഓവറോൾ പോയിന്റ് ടേബിൾസും ആരൊക്കെ പുറത്തായി എന്നുള്ള കാര്യങ്ങളും നോക്കാം ഗ്രൂപ്പ് നയനിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒ എം കെ വിയും ബ്ലൈൻഡും ഗ്രൂപ്പ് നയനിലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ രണ്ട് ടീമുകളും എലിമിനേറ്റ് ആയിരിക്കുകയാണ് ഒ എം കെ വി നാലാം സ്ഥാനത്താണ് എലിമിനേറ്റ് ആയി അല്ല അഞ്ചാം സ്ഥാനത്താണ് എലിമിനേറ്റ് ആയിരിക്കുന്നത് ടോപ്പ് ഫോർ ടീംസാണ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും നല്ല പോരാട്ട വീര്യം ഒ എം കെ വി കാഴ്ച അവർക്ക് രണ്ടാമത്തെ ആ ഒരു മാച്ചിൽ ടു സ്ടിച്ചതാണ് ഒ എം കെ വിയെ ആ ഒരു പോയിന്റ് ടേബിളിൽ നിന്ന് താഴ്ത്തിയതും അതുപോലെ തന്നെ പുറത്താകാനുള്ള കാരണമെന്ന് പറയുന്നത് സോ നമുക്ക് മാച്ച് വണ്ണിലെ ഗ്രൂപ്പ് നയണിലെ മാച്ച് വണ്ണിലെ ടേബിൾ ഒന്ന് ജസ്റ്റ് പരിശോധിക്കുമ്പോൾ എക്സ് ടെർമിനേറ്റർ ഇ എ സ്പോഴ്സാണ് ഫസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എട്ട് ഫിനിഷ് പോയിൻറ്സും ഇരുപത്തിമൂന്ന് ടോട്ടൽ പോയിൻറ്സുമായിട്ടായിരുന്നു ഒരു ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീംസ് അല്ലെങ്കിൽ ക്വാളിഫൈ കളിച്ച് കയറിയ ടീംസ് നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി രണ്ട് കെയും നൂറ്റിനാല് കെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് അതായത് ഒരു ലക്ഷത്തിന് മേലെ ആൾക്കാർ സ്റ്റിൽ അറ്റ് എ ടൈം കാണുന്നുണ്ടായിരുന്നു സോ ഈ ഒരു സമയത്തായിരുന്നു ബ്ലൈൻഡിൻ്റെ മാച്ച് ഉണ്ടായിരുന്നത് പ്രോപ്പർലി പറയുകയാണെങ്കിൽ ബ്ലൈൻ്റെ പെർഫോമൻസ് വളരെ നിരാശാജനകം തന്നെയായിരുന്നു മേ ബി ദിവസത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കോർഡിനേഷൻ്റെ ആയിരിക്കാം എന്തായാലും ഇന്നലത്തെ ആ ഒരു പെർഫോമൻസ് വളരെ നിരാശാജനകമായ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു നമുക്ക് ആദ്യത്തെ മാച്ച് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ താഴേക്ക് പോകേണ്ടി വരുന്ന ഒരു നമുക്ക് അവിടെ ചേർക്കാൻ പറ്റിയത് അതുതന്നെയായിരുന്നു ശരിക്കും അതിലൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ അങ്ങോട്ട് രണ്ടാമത്തെ മാച്ചിലും നമ്മൾ ശരിക്കും ടു സോൺ അടിക്കേണ്ടായിരുന്നു ബി എഡ് ബാബയുടെ ഒരു മികച്ച സർവൈവിങ് കാരണമാണ് അതിൽ ഫോർത്ത് പൊസിഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഗ്രൂപ്പ് ഫോർട്ടീനിലെ മാച്ച് വൺ ഗ്രൂപ്പ് ഫോർട്ടീനിലെ പോയിന്റ് ടേബിളാണ് നിങ്ങൾ കണ്ടത് ഗ്രൂപ്പ് ഫോർട്ടീനിലെ മാച്ച് വണിൽ നോക്കുകയാണെങ്കിൽ യു ഡി റ്റി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ ആർ ആൻഡ് ടി സിന് ട്വന്റി ഒ ട്വൻറ്റി പി ആൻഡ് ഡെഡ് ഐ ആണ് പന്ത്രണ്ടാം ഗ്രൂപ്പ് പന്ത്രണ്ടിൽ നിന്ന് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത് വലിയ ടീമുകളായ ബ്ലൈൻഡ് അതുപോലെ തന്നെ മാർക്കോസ് ഗെയിമിങ് രണ്ടുപേരും എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ മാച്ചിന് ശേഷം ബി എഡ് ബാബ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമുമായി ഹണ്ട്രഡ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് ബി എഡ് ബാബ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത് സോ എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ടീമിൻ്റെ പ്രകടനത്തിലുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീമിൽ നിന്ന് ഇന്നലെ ഹോട്ട് ഡ്രോപ്പുകൾ ശരിക്കും പിന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ബ്ലൈൻഡ് നിന്ന് കളി ഇന്നലെ കളി കളിക്കാനിറങ്ങിയത് ഞാന് അപ്പം അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് അവിടെ നിന്ന് കണ്ടില്ല എന്തായാലും ബ്ലൈൻഡ് ഈ എസ് സ്പോർട്സ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടാണോ താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് കുഡ് നോട്ട് പെർഫോം ആസ് എക്സ്പെക്റ്റഡ് വിൽ കം പാക് സ്ട്രോങ്ർ എന്ന് പറഞ്ഞിട്ടാണ് ബ്ലൈൻ്റും ശാരസിപ്പിക്കുന്നത് സോ എന്തായാലും ലൈനപ്പിൽ പൊളിച്ചെഴുത്ത് ഒരു ഉറപ്പായിട്ടും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് മാച്ച് ടൂലേക്ക് വരികയാണെങ്കിലും എക്സ് ടെർമിനേറ്റർ ഇ സ്പോർട്സ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അവർ കാഴ്ച കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് ഇരുപത്തിയേഴ് പോയിന്റായിരുന്നു എക്സ്പാർക്കും രണ്ടാമത്തെ മാച്ചൊക്കെ ആയപ്പോഴത്തേനും കത്തി കയറിയായിരുന്നു സ്കൗട്ടിൻ്റെ ടീമ് മാവിയും സ്കൗട്ടും ഒക്കെ കൂടി കത്തി കയറിയായിരുന്നു എന്ന് പറയണ്ടിരിക്കുന്നു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇതിൽ ബി എഡ് ബാബ ആണ് എക്സ്പാർക്കിനെ അവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ടായിരുന്നത് നല്ല പെർഫോമൻസുകൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ മിസ്സിങ് ഗ്രൂപ്പ് നയനിലെ മാച്ച് ത്രീ നോക്കുകയാണെങ്കിൽ എക്സ്പാർക്കായിരുന്നു പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ചിക്കൻ വേറെ ടീമാണെങ്കിലും പോയിന്റ് ടേബിളിൽ അവരായിരുന്നു ഫസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ഫിനിഷേഴ്സ് പത്തൊമ്പത് ഉണ്ടായിരുന്നു ദേ ദസ്റ്റ് അതായത് അത്രയ്ക്ക് പിന്നെ പ്രഷറൈസ് അല്ലെങ്കിൽ അത്രയ്ക്ക് ചീത്തയും അവരുടെ ഫാൻസ് അത്രത്തോളം അവർക്കെതിരെ തിരിഞ്ഞ ഒരു ടീമായിരുന്നു എക്സ്പാർക്ക് എന്നിട്ട് അവർ കയറി നല്ല രീതിയിൽ കളിച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഇനി പതിമൂന്ന് ഗ്രൂപ്പ് പതിമൂന്നിൽ നിന്ന് എക്സ് എക്സ്പാർക്ക് ഈ ഗ്രൂപ്പ് നയനിൽ നിന്നാണ് കേട്ടോ എക്സ്പാർക്ക് ഈ സെഡ് ഫോർ ടെർമിനേറ്റർ റെഡ്എക്സ് ആണ് അവിടെ തേണ്ടത് നിൽക്കും അവരുടെ ആ ഒരു പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ശാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂരിഡ് ചെയ്ത റൗണ്ട് ത്രീ ഡേ ത്രീ ഗ്രൂപ്പ് നയനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡിൻ്റെ ഒഫീഷ്യൽ പോയിൻ്റ്സ് എന്ന് പറയുന്നത് എട്ടാം സ്ഥാനത്തായിരുന്നു പതിമൂന്ന് പോയിൻറ്റുകളാണ് ഒന്നാം സ്ഥാനത്തുള്ള ടീമിന് അറുപത്തിരണ്ട് രണ്ട് അമ്പത്താറ് മൂന്ന് അൻപത്തി മൂന്ന് നാല് അൻപത് ഓക്കെ അതിനുശേഷം ഒ എം കെ വി ആണ് ഇരുപത്തഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നത് സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ റൗണ്ട് ത്രീ ഡേ ത്രീ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ട്വൽവ് ആഫ് നോക്കുകയാണെങ്കിൽ റിവർൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ മാർക്കോസ് അവിടെ നെലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും വമ്പൻ ടീമുകൾക്ക് ഈ ഒരു ബി ജെ എസ് ടൂർണമെൻറ്റ് വളരെ നിരാശാജനകമായ കാര്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു സെവൻ സി കയറിയിട്ടുണ്ടായിരുന്നു ടി എസ് എം കയറിയിട്ടുണ്ടായിരുന്നു ഇതെടുത്തു വരേണ്ട ഒരു മാച്ചാണ് ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുകയാണ് ടി എസ് എം മുപ്പത്തിയൊന്ന് കില്ലൊക്കെ അടിച്ചിട്ടാണ് ആ ഒരു പോയിന്റ് ടേബിളിൽ ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് ഫോർട്ടീനിലേക്ക് നോക്കിയാൽ യു ഡി ടി ടു ഫോർ സെവൻ വൺ സൈഡ് ഗ്ലോറി ആൻഡ് അത്തരം ടീമുകളാണ് കയറിയിട്ടുണ്ടായിരുന്നത് ബി ജി എസ് റൗണ്ട് ത്രീ ഡേ ത്രീ ഇൻവൈറ്റഡ് ടീംസിലെ ടി എസ് എം സെവൻ സീസ് റെവൻ്റെ ടീം എക്സ്പാർക്ക് ഫിൽഡ് സി എ സ്പോർട്സ് ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു മാർക്കോസ് ബ്ലൈൻഡ് മിം ജി ജി പുറത്തായിട്ടുണ്ടായിരുന്നു സോ എന്തായാലും വമ്പൻ ടീമുകൾക്ക് വി എൽ ജി ആയാലും മാർക്കോസ് ഒക്കെ ആയാലും കെമിനായാലും കെമിനൊക്കെ പുറത്താകുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം എന്തായാലും വമ്പൻ ടീമുകൾ പുറത്തായിട്ടുണ്ടായിരുന്നു പക്ഷേ ചില അണ്ടർ ഡോഗ് ടീമുകളുടെ അഗ്നിവേശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിനുള്ള ഫലം അവർക്ക് ലഭിച്ചു തുടങ്ങിയെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ടി എസ് എമ്മിൻ്റെ റൗണ്ട് ത്രീ മാച്ച് ചിക്കൻ ഡിന്നർ എല്ലാവരും പോയി കാണേണ്ട ഒരു മാച്ചാണ് മുപ്പത്തിയൊന്ന് കില്ലാണ് ക്വാളിഫയറിൽ അടിച്ചിരിക്കുന്നത് പ്രോപ്പർ ക്ലാസിക്കൽ അതുക്കും മേലെയാണ് അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അവർക്ക് റെക്കോർഡ് ഇടാനായിട്ട് താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ മാച്ചും മൂന്നാമത്തെ മാച്ചും അവർ ചിക്കൻ കൊണ്ടുപോയി ഒന്നാമത്തെ മാച്ച് സെവൻ സീം കൊണ്ടുപോയി എന്തായാലും ആ ഒരു രണ്ട് ടീമുകളും പിന്നെ ഇതിൽ കയറി പോയിന്റ് ിൽ കേറിയിണ്ടായിരുന്നു ഓക്കെ സോ ഗ്രൂപ്പ് എയ്റ്റിൽ മാച്ച് വേണം നോക്കുകയാണെങ്കിൽ ടി എസ് എം പതിനെട്ട് ഫിനിഷ് പോയിന്റായിട്ട് മുപ്പത്തി ഒന്ന് പോയിന്റ് ഉണ്ടായിരുന്നു ചിക്കൻ അടിച്ചത്തെ സെവൻ സി ആണെങ്കിലും ടി എസ് എം തന്നെയായിരുന്നു ആ ഒരു പോയിൻറ്റ് ടേബിൾ ഉണ്ടായിരുന്നു നൂറ്റി പത്തിന് മേലെ പോയിൻ്റ് ആണ് ടോട്ടൽ കൂട്ടുകാണെങ്കിൽ ടി എസ് എമ്മിന് ഉണ്ടായിരുന്നത് സോ ന്യൂ റെക്കോർഡാണ് ഗോഡൽ ഗോഡൽ അത് മറികടക്കുമോ ഇല്ലയോ എന്ന് കണ്ട് തന്നെ അറിഞ്ഞിട്ടിരിക്കുന്നു ഗ്രൂപ്പ് ട്വൽവിലെ മാച്ച് വേണമെങ്കിലും നോക്കുകയാണെങ്കിൽ സിൻ ഒഫീഷ്യൽസ് ഇരുപത്തി ഒൻപത് പോയിൻറ്റായിരുന്നു റിവനൻറ്റ് പതിനാറ് പോയിൻറ്റ് ഉണ്ടായിരുന്നു സോ എന്തായാലും എല്ലാ ടീമുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു അണ്ടർ ഡോഗ്സ് ടീംസ് ആയാലും എല്ലാവരും സോ ഇത് പുതിയ ചരിത്രത്തിലേക്ക് വഴിമാറുകയാണ് എന്തായാലും പുതിയ ചരിത്രത്തിലേക്ക് വരികയാണ് ആരടിക്കും ആ ഒരു കപ്പ് എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം പതിനെട്ട് ഫിനിഷിംഗ് ആയിട്ട് രണ്ടാമത്തെ മാച്ചും ടി എസ് എം ആണ് പോയിൻറ്റ് ടേബിളിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ദ ഗെയിം ദസ്റ്റ് അവർക്ക് അവർക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും അവർക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു അവരത് ചെയ്തു അവർ എന്തുകൊണ്ടാണ് പ്രോപ്പർ ടി വൺ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയി പോകുന്നത് എന്നുള്ള കാര്യം ടി എസ് എഫ് അവിടെ തെളിയിച്ചിട്ടാണ് ആ ടി എസ് എമ്മിൻ്റെ മാച്ചസ് നമ്മൾ കണ്ടത് എന്തായാലും ഗ്രൂപ്പ് ട്വൽവിലേക്ക് നോക്കുകയാണെങ്കിൽ റിവേറ്റ് ഇ എസ് പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഖത്തം ഒ പി ഉണ്ടായിരുന്നു ഇനിയിപ്പം ഗെയിൻ ഒഫീഷ്യൽസ് മല്ലു ടീമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒബേ ഉണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒബേ എന്തായാലും ക്വാളിഫൈഡ് ആണ് ഗെയിൻ്റെ മാച്ച് ഇന്ന് നടക്കാൻ പോവുകയാണ് തേർട്ടീൻത്തിനാണ് മാച്ച് നടക്കുന്നത് ഗ്രൂപ്പ് സിക്സ്റ്റീനിലാണ് ഗെയിൻ ഉള്ളത് സോ എന്തായാലും നല്ല മാച്ചസ് കാണാം ഓക്കെ ഗൈസ് ബബ് ബൈ സി യു ലെറ്റ്